നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുനു വേണ്ടി കാത്തിരിക്കുന്നത്. അർജുനും ലോറിയും എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു ഉത്തരം നൽകാൻ ആർക്കും കഴിയുന്നില്ല. അർജുനെ കണ്ടെത്താനുള്ള പരിശ്രമമാണ് രണ്ട് സംസ്ഥാനങ്ങളും ചേർന്ന്, ഇതിനേറെ പറയുന്നു, ഇപ്പോൾ രാജ്യം മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരസേനയുടെ സഹായമടക്കം അഭ്യർത്ഥിച്ച് കരസേനയടക്കം തിരച്ചിൽ നടത്തുന്നത്. അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്കടിയിൽ ഉണ്ടായിരിക്കുമെന്നുള്ള സംശയത്തെ തുടർന്നായിരുന്നു ആദ്യം പരിശോധന നടത്തിയതെങ്കിലും അവിടെ ഇല്ല എന്നുള്ള കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം സൈന്യം നൽകുമ്പോൾ ഇനി സംശയമൊക്കെ തന്നെ പുഴയിലേക്കാണ് നീളുന്നത്. ഇന്നലെ തന്നെ 98% മണ്ണ് നീക്കിയാണ് പരിശോധന നടത്തിയത്. എന്നിട്ടും ലോറിയുടെ ഒരു സാന്നിധ്യവും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല എന്ന് കർണാടകയും വ്യക്തമാക്കുന്നു. സൈന്യമെത്തിയതോടെ കൂടുതൽ പ്രതീക്ഷയാണ് കുടുംബത്തിനടക്കമുള്ളത്. പക്ഷേ ആ പ്രതീക്ഷകളും വിഫലമാകുന്നു എന്ന ഭയമാണ് പലരും പങ്കുവെക്കുന്നത്. കുടുംബം തന്നെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. തൃപ്തികരമായ പരിശോധനയല്ല നടക്കുന്നതെന്ന് അവർ നഷ്ടബോധം പങ്കുവെക്കുകയും ചെയ്തു. സൈന്യത്തിലുണ്ടായിരുന്ന പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെന്നാണ് അവരുടെ പരാതി. ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ഈ ലോറി ഗംഗാവാലി നദിയിലേക്ക് പതിച്ചിരിക്കാമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ സൈന്യമുള്ളത്. എന്നിരുന്നാലും അതൊരു സംശയം മാത്രമാണ്, അതും കൃത്യമായി ഉറപ്പിക്കാൻ കഴിയില്ല. നദിക്കരയിൽ നിന്നുകൂടി ഒരു സിഗ്നൽ കിട്ടിയതായി സൈന്യം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവിടം കേന്ദ്രീകരിച്ചുള്ളൊരു പരിശോധന, ഡ്രഡ്ജിങ് തന്നെയായിരിക്കും ഒരു പക്ഷേ നടത്തുക. നദിക്കരയിലെ സിഗ്നൽ എവിടെയെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആ പ്രദേശത്തെ മാർക്ക് ചെയ്താണ് പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 7-ാം ദിവസത്തെ അർജുനു വേണ്ടിയുള്ള തിരച്ചിലും എങ്ങും എത്താതിരിക്കുന്ന സാഹചര്യത്തിൽ ഏറെ നിരാശാജനകമായ വാർത്തകൾ തന്നെയാണ് കർണാടകയിൽ നിന്നും ലഭിക്കുന്നത്. ഇത്രയും ദിവസം അർജുൻ അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു, ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രത്യാശയായിരുന്നു കുടുംബമടക്കം പങ്കുവച്ചത്. എന്നാലിപ്പോൾ പ്രതീക്ഷകളൊക്കെ തന്നെ 7-ാം ദിവസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത്യാധുനിക റഡാറുകൾ ഉപയോഗിച്ചാണ് പുഴയിലും കരയിലുമൊക്കെ പരിശോധന നടത്തി പോരുന്നത്. 3 ഇടത്ത് നടത്തിയ റഡാർ സിഗ്നലുകൾ പരിശോധിച്ചെത്തിയപ്പോൾ അവിടെ ഒന്നുമില്ല എന്നുള്ള വെറും മണ്ണ് മാത്രമെന്ന രീതിയിലായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ കരുത്തേറിയ, കൂടുതൽ ആഴത്തിലും ദൂരത്തിലും പരിശോധിക്കാൻ സംവിധാനങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന റഡാറുകൾ തന്നെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നദിയിലുണ്ടായിരിക്കുന്ന മൺകൂന അത് വലിയ തോതിൽ തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നു. സ്കൂബ ഡൈവേഴ്സ് സംഘമാണ് മണ്ണിടിച്ചിലിന് സമീപത്തുള്ള ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.